Hi friends, Civil Tech Clocks in the Pudur video Ilika Ellavarkum Swagadam. Kaina videos il Irrigation Department Ilika Narana, 3rd grade overseer civil, 24/2070 question paper, Madhin explanation Marnu Chidu and another. Adinde last part, part 3 video on it. So question like a book. First question, shear reinforcement in RCC is provided to resist. Answer, diagonal tension. RCC le shear reinforcement namlu provide cheynathu diagonal tension resist cheyanana. A slab supported along two sides is called. Rendu side il support cheyidirikkina slab ine namlu one way slabs ennaanu parayunnathu. Adinte ly by lx ratio ennu parayunnathu it should greater than 2. ഇതിന്റെ പ്രത്യേകത ഒരു ഡയറക്ഷനിലേക്ക് ആയിരിക്കും ഇത് ഡിഫ്ലക്ട് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് വൺ വേ സ്ലാബ് എന്ന് പേര് വന്നത് നെക്സ്റ്റ് ടു വേ സ്ലാബ് ആണ് ly by lx റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആയിരിക്കും അതേപോലെ along ഫോർ സൈഡ്സിൽ ആയിരിക്കും സ്ലാബിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ഡയറക്ഷനിൽ ആയിരിക്കും അവിടെ എന്താ ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ടു വേ സ്ലാബ് എന്ന് പേര് വന്നത് ഇൻ ടു വേ സ്ലാബ് ഈച്ച് സൈഡ് ഓഫ് സ്ക്വയർ മെഷീൻ ലെങ്ത് ഷുഡ് ബി ഒരു ടു വേ സ്ലാബ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ മെഷീന്റെ രണ്ട് സൈഡിലും കൊടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 1/5 ഓഫ് ഷോർട്ടർ സ്പാൻ ആണ് ആഡിങ് എ തിൻ ലെയർ ഓഫ് സിമെന്റ് മോർട്ടാർ ടു ദ സർഫസ് ഓഫ് കോൺക്രീറ്റ് ആൻസർ റെൻഡറിങ് സർഫസ് ഓഫ് കോൺക്രീറ്റില് തിൻ ലെയർ സിമെന്റ് മോർട്ടാർ അപ്ലൈ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റെൻഡറിങ് In two-way slab, the reinforcements in the shorter span dash in the longer span. Answer, more than. Two-way slab consider cheyyuvaanengil, shorter span ennu parayunnathu koodudhalayirikkum than that of longer span. A channel aligned nearly parallel to the contours of the country is called. Option il aadhyam kedakkunna side slope canal. ഇതിന്റെ പ്രത്യേകത കോണ്ടോസിന് റൈറ്റ് ആംഗിൾഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് റിവർ അല്ലെങ്കിൽ ഡ്രെയിൻസിന് പാരലൽ ആയിരിക്കും അതുകൊണ്ട് ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ ഇവിടെ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇത് ഒരു സൈഡിലേക്ക് മാത്രമേ ഇറിഗേറ്റ് ചെയ്യത്തുള്ളൂ നെക്സ്റ്റ് വൺ ആണ് വാട്ടർഷെഡ് കനാലുകൾ അല്ലെങ്കിൽ റിഡ്ജ് കനാലുകൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കനാലിന്റെ രണ്ട് സൈഡിനെ ഇറിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ കനാൽ മെത്തേഡ് ആണ് ആൻഡ് ഓൾസോ മോസ്റ്റ് എക്കണോമിക്കൽ ബിക്കോസ് ഇതിനകത്ത് ക്രോസ് ഡ്രെയിനേജ് വർക്കുകളുടെ ആവശ്യകത ഇല്ല ഇൻ ലാസ്റ്റ് വൺ ആണ് കോണ്ടൂർ കനാൽ കോണ്ടൂർ കനാലുകൾ എന്ന് പറഞ്ഞാൽ കോണ്ടൂർ ലൈൻസിന് പാരലൽ ആയിട്ടായിരിക്കും അലൈൻ ചെയ്യുന്നത് ഒരു സൈഡിനെ മാത്രമേ ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ ഇതിനെ സിംഗിൾ ബാങ്ക് അല്ലെങ്കിൽ സിംഗിൾ ബണ്ട് കനാലുകൾ എന്ന് പറയാം സോ ഇവിടുത്തെ ആൻസർ അപ്പൊ എന്ത് വരും ഒരു ചാനൽ കോണ്ടൂറുകൾക്ക് പാരലൽ ആയിട്ടാണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ കനാൽ ദ റേഷ്യോ ഓഫ് ദ ആക്ച്വലി ഇറിഗേറ്റഡ് ഏരിയ ഡ്യൂറിങ് എ ഇയർ ഓർ ഡ്യൂറിങ് എ ക്രോപ്പ് ടു ദ കൾച്ചറബിൾ ഇറിഗബിൾ ഏരിയ Answer, intensity of irrigation. Actually irrigated area during a year divided by culturable irrigable area എന്ന് പറയുന്നതാണ് intensity of irrigation. A closed conduit or pipe for supplying water under pressure to turbine is called. Answer, penstock. റിസർവോയറിൽ നിന്നും ടർബൈനിലേക്ക് വെള്ളത്തെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആ ക്ലോസ്ഡ് കോണ്ടിയൂട്ടിനെ വിളിക്കുന്ന പേരാണ് പെൻസ്റ്റോക്ക് ദ മൾട്ടിപ്ലൈങ് ഫാക്ടർ ഫോർ പെയിന്റിംഗ് ഇൻ ഫ്ലഷ് ഡോർ ഫോർ ബോത്ത് സൈഡ്സ് ഈസ് ആൻസർ 2 ഫ്ലഷ് ഡോറുകളുടെ മൾട്ടിപ്ലൈങ് ഫാക്ടർ ഫോർ ദ ബോത്ത് സൈഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 2 ആണ് In calculating the quantity of brickwork, no deduction shall be for the opening up to. Answer 0.1 m square. For 0.1 m square where opening in the area angle, brickwork in that we allow deductions. Allow 10 degree Celsius equal to degree Celsius in a Fahrenheit load convert. അതിനൊരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ അറിയണം എഫ് ഈസ് ഈക്വൽ ടു 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32
അപ്പം ഇവിടെ ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 10 ആണ്. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എഫ് ഈസ് ഈക്വൽ ടു 9/5 × 10+32. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ 50 എന്ന് കിട്ടും. സോ 50 ഫാരൻഹീറ്റ് ആണ് ആൻസർ. The ratio of load lifted to effort applied is known as. Answer: mechanical advantage. Mechanical advantage എന്ന് പറഞ്ഞാൽ load divided by effort ആണ്. Next option ഉള്ളതാണ് velocity ratio. Velocity ratio എന്ന് പറഞ്ഞാൽ effort divided by load ആണ്. Next efficiency. Efficiency എന്ന് പറഞ്ഞാൽ mechanical advantage divided by velocity ratio. A material which can be drawn into fine wires known as. Fine wireകളായിട്ട് നമുക്ക് ഡ്രോൺ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലെ വിളിക്കുന്ന പേരാണ് ഡക്ടൈൽ മെറ്റീരിയൽ. അതിന് എക്സാമ്പിൾ ആണ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ബ്രിട്ടിൽ മെറ്റീരിയൽ. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, എന്നുവെച്ചാൽ അതിന് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ഇല്ലായിരിക്കും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ. എക്സാമ്പിൾ ആണ് കാസ്റ്റ് അയൺ. നെക്സ്റ്റ് മാലിബിൾ മെറ്റീരിയൽ. മാലിബിൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തിൻ ഷീറ്റ്സുകളായിട്ട് നമുക്ക് റോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലെയാണ് മാലിബിൾ മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ ഈസ് കോൾഡ്. ആൻസർ സ്റ്റിഫ്നെസ്. ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റി ആണ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ആണ് ടെനസിറ്റി. ടെനസിറ്റി എന്ന് പറയുന്നത് ടെൻസൈൽ ഫോഴ്സിന് എഗനസ്റ്റ് ആയിട്ട് ഒരു മെറ്റീരിയലിന് ഫ്രാക്ചറിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് മെറ്റീരിയലിനെയാണ് ടെനസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഡിഫോർമേഷൻ ആണ്. നെക്സ്റ്റ് മാലിബിലിറ്റി. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ തിൻ ഷീറ്റുകളൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന അതിന്റെ ആ മെറ്റീരിയലിന്റെ എബിലിറ്റിയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. The minimum diameter of a sewer pipe should be. Sewer pipe in the minimum diameter 15 cm. ഇതിനകത്ത് മിനിമം ചോദിച്ചതുകൊണ്ട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഈ ഓപ്ഷനിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് 10 cm ആണ്. സോ ആൻസർ 10 cm. ഒരു സീവർ പൈപ്പിന്റെ മിനിമം ഡയമീറ്റർ 15 cm മാക്സിമം ഡയമീറ്റർ 300 cm. As per IS 456/2000, the minimum diameter of main bars in RCC column should be. IS 456 അനുസരിച്ചിട്ട് ഒരു RCC കോളത്തിന്റെ മെയിൻ ബാറിന്റെ മിനിമം ഡയ ആണ് ചോദിച്ചിരിക്കുന്നത്. IS 456 കോളത്തിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഡി നോക്കിക്കഴിഞ്ഞാൽ ദ ബാർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 12 mm ഇൻ ഡയമീറ്റർ. അതാണ് അവിടുത്തെ ആൻസർ. നമ്മളിപ്പോൾ മെയിൻ ബാറുകളുടെ മിനിമം ഡയ കൊടുക്കുന്നത് 12 mm ആണ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ ഡ്രയർ ഇൻ പെയിന്റിംഗ് ഈസ് ടു. ഡ്രയറുകൾ മെയിൻലി ഉപയോഗിക്കുന്നത് ഡ്രൈയിങ്ങിനെ ആക്സിലറേറ്റ് ചെയ്യാനാണ്. ഓക്സിജനെ അറ്റ്മോസ്ഫിയറിൽ നിന്നും അബ്സോർബ് ചെയ്തിട്ട് അത് ലിൻസീഡ് ഓയിലിലേക്ക് കൊടുക്കും. ഈ ലിൻസീഡ് ഓയിലാണ് പെയിന്റിനെ ഹാർഡൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഓക്സിജനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രയറുകൾ ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ ഡി, അബ്സോർബ് ദ ഓക്സിജൻ ഫ്രം ദ എയർ. തിന്നർ ഇൻ പ്ലാസ്റ്റിക് എമൽഷൻ പെയിന്റ് ഈസ്. പ്ലാസ്റ്റിക് എമൽഷൻ പെയിന്റിൽ ഉപയോഗിക്കുന്ന തിന്നർ അല്ലെങ്കിൽ സോൾവെന്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വാട്ടർ. തിന്നർ അല്ലെങ്കിൽ സോൾവെന്റ് ഈസ് യൂസ്ഡ് ഇൻ ഓയിൽ പെയിന്റ് എന്നായിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ അതിന്റെ ആൻസറിന് ടർപ്പൻറ്റൈൻ വന്നേനെ. ഒബ്ലിക് പെർസ്പെക്റ്റീവ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ്. ആൻസർ ഹ്യൂജ് ആൻഡ് ടോൾ ബിൽഡിംഗ്സ്. ഒബ്ലിക് പെർസ്പെക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് ഹ്യൂജ് ആൻഡ് ടോൾ ബിൽഡിംഗ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. വിച്ച് ലൈൻ ടൈപ്പ് ഈസ് അവൈലബിൾ വെൻ യു സ്റ്റാർട്ട് എ ന്യൂ ഡ്രോയിങ് ഇൻ ഓട്ടോക്യാഡ്. ഓട്ടോക്യാഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം അവൈലബിൾ ആയിരിക്കുന്ന ലൈൻ ടൈപ്പ് എന്ന് പറയുന്നത് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ടു സ്വിച്ച് ഐസോപ്ലെയിൻസ് യു പ്രസ്. ഓട്ടോക്യാഡിനകത്ത് ഐസോപ്ലെയിൻസ് നമുക്ക് ആവശ്യമാണെങ്കിൽ ഏത് കീ ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്? ആൻസർ F5. കൂടാതെ നമ്മൾ F1 തൊട്ടൊന്ന് ഓർത്ത് വെക്കുക. F1 എന്ന് പറഞ്ഞ ഹെൽപ്പാണ്, F2 ടെക്സ്റ്റ്, F3 ഓ സ്നാപ്പ്, F4 3D ഓ സ്നാപ്പ്, F5 ഐസോപ്ലെയിന്, F6 UCS ഐക്കൺ,
F7 grid, F8 ortho, F9 snap, F10 polar tracking, F11 object snap tracking, F12 dynamic input. This is the order. This keys is the same. Which command do you use to draw a circle in isometric drafting? Isometric drafting in the circle varakkan vendi nammal ubayogikkunna command aanu ellipse. A line with a tapering width can be easily created by using the dash tool. Tapering aayittulla width namukku create cheyan ubayogikkunna tool aanu polyline. The design center is design center ennu parayunnathu ഒരു പാലറ്റ് ആണ് ഡിസൈൻ സെന്റർ ഈസ് എ പാലറ്റ് ഓട്ടോക്യാഡിനകത്ത് നമ്മൾ ഡിസൈൻ സെന്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതൊരു പാലറ്റിനകത്ത് പെടുത്തുന്ന കാര്യമാണ് ദി മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ് ഈസ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ഉള്ളത് എല്ലാം പ്ലെയിൻ ടേബിളിന്റെ മെത്തേഡ്സ് തന്നെയാണ് മോസ്റ്റ് ആക്യുറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ റേഡിയേഷൻ ആണ് റേഡിയേഷന്റെ പ്രത്യേകത ഒരു സ്മോൾ ഏരിയാസിനെ സർവേ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇൻസ്ട്രുമെന്റിന്റെ സിംഗിൾ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഒരു ഒരു സ്റ്റേഷൻ പോയിന്റിൽ നിന്നുമാണ് അസസിബിൾ ആയിട്ടുള്ള പോയിന്റ്സിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് അത് ആക്യുറേറ്റ് മെത്തേഡ് ആണെന്ന് പറയാൻ കാരണം നെക്സ്റ്റ് വൺ ആണ് റിസക്ഷൻ റിസക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രാഫിക്കൽ ട്രയാങ്കുലേഷൻ മെത്തേഡ് ആണ് സ്റ്റേഷനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അതേപോലെ സ്റ്റേഷൻസ് ഇന്നസസിബിൾ ആയിരിക്കും ഗ്രൗണ്ടിന്റെ പ്രത്യേകത അത് അൺഡുലേറ്റഡ് ആയിരിക്കും ആ ഒരു കണ്ടീഷൻസിലാണ് ഇന്റർസെക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ ആണ് റിസക്ഷൻ റിസക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്റ്റേഷൻ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നു മീൻസ് അതിന്റെ ഓൾറെഡി പ്ലോട്ടഡ് ആയിട്ടുള്ള പോയിന്റ്സ് വെളിയിലുള്ള പോയിന്റ്സിന്റെ ബേസിസിൽ നമ്മൾ നിൽക്കുന്ന സ്റ്റേഷൻ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റിസക്ഷൻ നെക്സ്റ്റ് ട്രാവേഴ്സിംഗ് മെത്തേഡ് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ലേ ചെയ്യുന്നത് ഒരു ക്ലോസ്ഡോ അൺക്ലോസ്ഡോ ആയിട്ടുള്ള ട്രാവേഴ്സിലാണെങ്കിൽ ട്രാവേഴ്സിംഗ് മെത്തേഡ് ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ഷോർട്ട് കീ ഓഫ് ലൈൻ ലൈൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് എൽ ആണ് സോ ഇത്രയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന തേർഡ് ഗ്രേഡ് ഓവർസിയർ സിവിൽ 24/2017 ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷൻ സോ നെക്സ്റ്റ് വീഡിയോയില് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ